FX സോക്കർ മലയാളത്തിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം. ഈ ആഴ്ച ചാമ്പ്യൻസ് ലീഗിൽ നടന്നത് ആവേശകരമായ പോരാട്ടങ്ങളായിരുന്നു. അതിൽ ഏവരും ഉറ്റുനോക്കിയ പോരാട്ടങ്ങളായിരുന്നു PSG യുടെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെയും പോരാട്ടം. PSG ജർമ്മൻ ക്ലബ്ബായ ലൈപ്സിക്കിനെയാണ് നേരിട്ടത്. യുണൈറ്റഡ് ആണെങ്കിൽ ഇറ്റാലിയൻ ക്ലബ്ബായ അറ്റ്ലാന്റയെയും. PSG 2-3 ഗോളുകൾക്കാണ് ആ മത്സരം വിജയിച്ചത്. മറുവശത്ത് അതേ സ്കോറ് തന്നെയായിരുന്നു യുണൈറ്റഡിന്റെയും വിജയഫലം. ഈ രണ്ട് മത്സരങ്ങളിലും ഇരു ടീമുകളും പിറകിൽ നിന്ന ശേഷമാണ് കളിയിലേക്ക് തിരിച്ചു വന്ന് വിജയം കണ്ടെത്തിയത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ വിജയഗോൾ കണ്ടെത്തി സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ രക്ഷകനായപ്പോൾ, മറുവശത്താണെങ്കിൽ സൂപ്പർ താരമായ ലിയണൽ മെസ്സി 2 ഗോളുകൾ നേടിയാണ് PSG വിജയിപ്പിച്ചത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2 ഗോളിനെ പിറകിൽ നിന്ന ശേഷമാണ് 3 ഗോളുകളും തിരിച്ചടിച്ചത്. റാഷ്ഫോർഡ്, മഗ്വയർ എന്നിവർ യുണൈറ്റഡിനെ ആശ്വാസ ഗോൾ കണ്ടെത്തിയപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയായിരുന്നു മൂന്നാമത്തെ ആ ഒരു ഗോൾ നേടി വിജയം സമ്മാനിച്ചത്. എന്നാൽ മറുവശത്ത് PSG ആണെങ്കിൽ ആദ്യം 1 ഗോൾ നേടി പിന്നീട് 2 ഗോൾ വഴങ്ങുകയായിരുന്നു. എംബാപ്പയായിരുന്നു PSG ആദ്യം സ്കോർ ചെയ്തത്. പിന്നീടാണ് ലിയണൽ മെസ്സി 2 ഗോളുകൾ നേടി PSG വിജയത്തിലേക്ക് നയിച്ചത്. PSG വേണ്ടി ലിയണൽ മെസ്സി 90 മിനിറ്റുകളും കളിച്ചിട്ടുണ്ട്. 2 ഗോളുകളാണ് മെസ്സി മത്സരത്തിൽ സ്വന്തമാക്കിയത്. 2 ഷോട്ട് ഓൺ ടാർഗറ്റ്, 85 ബോൾ ടച്ചസ്, 10 തവണ ഡ്രിബിൾ അറ്റംപ്റ്റ് നടത്തിയപ്പോൾ അതിൽ 7 തവണ സക്സസ് ആകുകയും ചെയ്തു. അതുപോലെ ഈ മത്സരത്തിൽ ലിയണൽ മെസ്സിക്ക് 8.5 റേറ്റിംഗും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ എതിർഭാഗത്ത് റൊണാൾഡോയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് 90 മിനിറ്റ് കളിച്ചു, 1 ഗോളും കണ്ടെത്തി. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്, 46 ബോൾ ടച്ചസ്, 3 കീ പാസസ്, 1 ഡ്രിബിളിങ്ങും, അതുപോലെ മത്സരത്തിലെ താരത്തിന്റെ റേറ്റിംഗ് 7.7 എന്നിങ്ങനെയായിരുന്നു. ഇതായിരുന്നു മത്സരത്തിൽ ഇരു താരങ്ങളും കാഴ്ചവെച്ച പ്രകടനത്തിന്റെ കണക്കെടുപ്പ്. ഇനി നിങ്ങൾ പറയൂ, ഈ ആഴ്ച ആരാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചതെന്ന്. പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.